വീണ്ടും ഒരു ഹിന്ദി സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആമസോൺ പ്രൈമിൽ റീസെൻറ്റലി റിലീസ് ആയിട്ടുള്ള അൺപൗസ്ഡ് എന്ന ആന്തോളജി ഫിലിമിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അഞ്ച് സെഗ്മെന്റ് ആയിട്ടാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് കോവിഡ് നയൻറ്റീൻ്റെ പാൻഡമിക് സിറ്റുവേഷനിൽ മനുഷ്യരെങ്ങനെയൊക്കെ ജീവിച്ചു അല്ലെങ്കിൽ അത് മനുഷ്യരെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് കാണിക്കുന്ന ഒരു വെൽ മെയ്ഡായിട്ടുള്ള നല്ല എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണ് അൺപൗസ്ഡ് സിനിമയുടെ റിവ്യൂയിലേക്ക് പോകുന്ന മുമ്പ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പഞ്ചാര മീഡിയ നൂറ്റി പതിമൂന്ന് മിനിറ്റ് റൺ ടൈമുള്ള അൺപൗസർ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ ഒറ്റപ്പെടൽ പ്രണയം വേദന ഈ മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് അഞ്ച് സെഗ്മെന്റുകളും കടന്നു പോകുന്നത് ഇതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ സിനിമകളുടെയും കോമൺ ത്രെഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോപ്പാണ് പ്രതീക്ഷ പ്രതീക്ഷകളുടെ പുറത്താണ് ഈ അഞ്ച് സ്റ്റോറിയും നിലകൊള്ളുന്നത് തന്നെ നമുക്ക് എല്ലാ സ്റ്റോറിയുടെയും ബ്രീഫായിട്ടുള്ള ഹൈലൈറ്റിലേക്ക് പോകാം ഒന്നാമത്തെ പാട്ട് ഗ്ലിച്ചാണ് രണ്ടായിരത്തി മുപ്പതായിട്ടും കൊറോണക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഈ ഒരു പോർഷനിൽ കാണിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഹൈപ്പോയും അയാൾ വിർച്വൽ ഡേറ്റിങ്ങിലൂടെ കണ്ടെത്തുന്ന തൻ്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പെൺകുട്ടിയുടെയും കഥയാണ് ആ ഒരു പെൺകുട്ടി വാരിയറാണ് കൊറോണ വാക്സിൻ കണ്ടെത്താൻ പോരാടുന്ന ഒരു പോരാളി ഇരുവരുടെയും രസകരമായിട്ടുള്ള പ്രണയവും അതുപോലെ തന്നെ ഭാവിയിലെ കൊറോണ കാലത്തെ ജീവിതവുമാണ് ഈ ഒരു സെഗ്മെന്റിലൂടെ ഇതിന്റെ അണിയറ പ്രവർത്തകർ നമ്മളോട് കാണിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു പോർഷനാണ് നല്ല രീതിയിലുള്ള പെർഫോമൻസും ഈ ഒരു പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ പോർഷൻ ദ അപ്പാർട്ട്മെൻറ്റാണ് ലോക്ക്ഡൗൺ കാലത്ത് തൻ്റെ ഫ്ലാറ്റിൽ സൂയിസഡ് അറ്റംപ്റ്റ് നടത്താൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെയും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആയിട്ടുള്ള ഒരു യുവാവിൻ്റെയും കഥയാണ് ദ അപ്പാർട്ട്മെൻറ്റിലൂടെ രണ്ടാമത്തെ സെഗ്മെൻറ്റിലൂടെ ഇതിൻ്റെ സംവിധായകൻ നമ്മളോട് പറയുന്നത് ഈ ഒരു പോർഷനിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന വിഷയം ആൻസൈറ്റിയും അതുപോലെ തന്നെ ഡിപ്രഷനുമാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സെഗ്മെൻറ്റാണ് ദ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ദ അപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുന്നത് നല്ലൊരു പെർഫോമൻസ് അഭിനേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റാറ്റേറ്റാറ്റാണ് മൂന്നാമത്തെ പോർഷൻ ലോക്ക്ഡൗൺ കാലത്ത് പാത്രം കൊട്ടി ശബ്ദമുണ്ടാക്കി സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുന്ന അയൽക്കാരും അതുപോലെ തന്നെ തൻ്റെ അയൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു യുവതി രാത്രി അവരുടെ ഉറക്കം കളയുകയാണ് ഒരു എലി കാരണം അങ്ങനെ ഈ യുവതിയും ഈ പ്രായമായിട്ടുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഈ തമ്മിലുള്ള ഒരു റിലേഷൻ്റെ ഒരു ബോണ്ടിങ്ങിൻ്റെ കഥയാണ് റാറ്റാറ്റിലൂടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നമ്മളോട് പറയുന്നത് ഇതൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാർട്ടാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ ഒരു പോർഷനിലെ യുവതിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം ആ യുവതിയുടെ കണ്ണുകളാണ് കണ്ണുകളിലൂടെ കഥ പറയുന്ന ഒരു പോർഷൻ തന്നെയാണിത് അതുപോലെ തന്നെ ഒറ്റപ്പെടലിൻ്റെ വിവിധ തലങ്ങളിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു പോർഷൻ കൂടിയാണ് റാറ്ററ്റാറ്റ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാർട്ടാണ് കണ്ടിരിക്കാൻ പറ്റിയ പാർട്ടാണ് വളരെ രസകരമാണ് ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള പാർട്ട് കൂടിയാണ് റാറ്റാറ്റ് എന്ന ഈ ഒരു സെഗ്മെൻറ്റ് നാലാമത്തെ പാട്ട് വിഷാനുവാണ് ലോക്ക്ഡൗൺ മൂലം വളരെയേറെ പോയ ഒരു അതിഥി തൊഴിലാളിയുടെ ഒരു സാധാരണക്കാരൻ്റെ കഥയാണ് വിഷാനുവിലൂടെ ഇതിൻ്റെ സംവിധായകൻ നമ്മളോട് പറയുന്നത് മുംബൈയിലെ ദുസ്സഹമായ ജീവിതം താമസരം നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു ജോലി ചെയ്ത് കിട്ടാനുള്ള പൈസ എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ ഭാര്യയോടും മകനോടുമൊപ്പം തൻ്റെ സ്വന്തം നാടായ രാജസ്ഥാനിലേക്ക് പോകാൻ വഴിതേടി നടക്കുന്ന ഒരു കോമൺ മാൻ്റെ കഥയാണ് വിഷാനുവിലൂടെ പറയുന്നത് പ്രതീക്ഷയേറ്റ ജീവിതമാണ് അതിഥി തൊഴിലാളികളുടെ ദുസ്സഹമായ ജീവിതമാണ് വിഷാനുവിലൂടെ ഇതിൻ്റെ സംവിധായകൻ നമ്മളോട് കൃത്യമായിട്ട് വരച്ചു കാട്ടുന്നത് മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോഷൻ കൂടിയാണ് വിഷാനു അടുത്തതായിട്ട് അഞ്ചാമത്തെ സെഗ്മെന്റ് ആണ് അൺപൗസിലെ അവസാന സെഗ്മെന്റ് ചാന്ത് മുബാറക് എന്നാണ് പേര് പേഴ്സണലി മൈ ഫേവറേറ്റ് ആണ് ലോക്ക്ഡൗൺ കാലത്ത് ഏറെ വൈകി മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുന്ന സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു സ്ത്രീ അവർ സാഹചര്യം വെച്ചാൽ പരിചയപ്പെടുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഇരുവരുമാണ് ഈ ഒരു പോർഷനിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പ് റിജക്ഷൻ ഹാപ്പിനെസ് ടച്ചിങ് ആയിട്ടുള്ള മൊമെൻ്റ് എന്നിവയിലൂടെയാണ് ചാന്ത് മുബാറക് കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി നൽകുന്ന ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ചാന്ത് മുബാറക് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നി രാജാൻ ഡി കെ നിത്യ മെഹ്റ നിഖിൽ അദ്വാനി തനിഷ്ത ചാറ്റർജി അവിനാശ് അരുൺ എന്നിവർ ചെയ്യുന്നിട്ടാണ് അൺപൗസഡെന്ന് പറയുന്ന ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തു നിന്ന് അൺപൗസഡെന്ന് പറയുന്ന ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആന്തോളജി മൂവീസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് അൺപൗസഡ് അതുകൊണ്ട് എല്ലാവരും കാണുക കണ്ട് ആസ്വദിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അത് മറക്കരുത് മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വരുന്നതുവരെ ബൈ ബായ്